നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതുപ്പള്ളിയിൽ കോൺഗ്രസിന്റെ തുറുപ്പു ചീട്ടായി സോളാറും ഉമ്മൻചാണ്ടിയെ കരുവാരിത്തേക്കാൻ സി പി എം ആസൂത്രിതമായി ഇറക്കിയതായിരുന്നു സോളാർ ആരോപണം എന്നാൽ ഇതിന്റെ വസ്തുത തെളിവടക്കം കോൺഗ്രസ് പുറത്തു കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കാൻ സി പി എം നടത്തിയ നീക്കങ്ങളൊക്കെ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് ജനമധ്യത്തിൽ എത്തിക്കുക നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെ പുതുപ്പള്ളിയിൽ പ്രചാരണത്തിന് ഇറങ്ങാൻ സി പി എമ്മിന് ആകെ അന്താളിപ്പാണ് ഭരണനീട്ടം എന്ന് പറയാൻ സർക്കാരിന് ഒന്നുമില്ല നിലവിൽ കളത്തിൽ ഇറക്കാൻ പറ്റിയ ജനപ്രിയ നേതാക്കളുമില്ല ആകെ സി പി എമ്മിന് ആരോപിക്കാനുള്ളത് ഉമ്മൻചാണ്ടി അൻപത് വർഷം ഇരുന്നിട്ട് പുതുപ്പള്ളിയിൽ വികസനം ഉണ്ടായില്ലെന്ന് മാത്രമാണ് ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ കുറ്റം പറഞ്ഞ് പ്രചാരണം നടത്തിയാൽ തിരിച്ചടി ശക്തമാകുമെന്ന തിരിച്ചറിവ് സി പി എമ്മിനുണ്ട് എൽ ഡി എഫിൽ വിവരദോഷം വിളമ്പാത്തവരെ മാത്രം പ്രചാരണത്തിന് ഇറക്കിയാൽ മതിയെന്നാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ വിമർശനം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നിർണായക ശക്തിയുള്ള മണ്ഡലമായ പുതുപ്പള്ളിയിൽ ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ തോമസ് ചാഴ്ക്കാടൻ എന്നിവരെ സജീവമായി പ്രചാരണത്തിന് ഇറക്കി ക്രിസ്ത്യൻ വോട്ടുകൾ ഉറപ്പിക്കുക എന്നതാണ് സി ആവിഷ്കരിച്ചിരിക്കുന്ന തന്ത്രം അയർക്കുന്നം അകലകുന്തം ആനിക്കാട് പ്രദേശങ്ങളിൽ മാണി ഗ്രൂപ്പിന് വ്യക്തമായ സ്വാധീനമുണ്ട് നിലവിൽ സി പി എമ്മിന് പുതുപ്പള്ളിയിൽ സജീവമായി പ്രചാരണത്തിനിറക്കാൻ പറ്റിയ നേതാവ് വി എൻ വാസവൻ മാത്രമാണ് സി പി എം സി പി ഐ പാർട്ടികളിൽ എടുത്തുപറയാൻ ജന പിന്തുണയുമുള്ള നേതാക്കളും നന്നേ കുറവാണ് വിവരദോഷവും ധിക്കാരവും മാത്രം വിളമ്പി ജനങ്ങളെ വെറുപ്പിക്കുന്ന സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയോ ജയരാജന്മാരെയോ മണി ആശാനെയോ പുതുപ്പള്ളിയിൽ ഇറക്കേണ്ടെന്ന പൊതു അഭിപ്രായം പ്രാദേശിക നേതാക്കൾക്കുമുണ്ട് സി പി എം ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരി പ്രകാശ് കാരാൺ എന്നിവരെയൊക്കെ പ്രചാരണത്തിന് കൊണ്ടുവരാൻ പാർട്ടി ആലോചിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും പുതുപ്പള്ളിയിൽ ചെറിയ ചലനം പോലും സൃഷ്ടിക്കില്ലെന്ന പ്രാദേശിക നേതാക്കൾക്ക് വ്യക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങിയാൽ പോലും മണ്ഡലത്തിൽ ആവേശമോ ചലനമോ സൃഷ്ടിക്കാൻ സാഹചര്യമില്ല അതിരൂക്ഷമായ വിലക്കയറ്റം കൊള്ളനികുതി ജീവിത ചെലവ് ഭക്ഷ്യക്ഷാമം തുടങ്ങിയ നാനാവിധ പ്രശ്നങ്ങളിൽ ഉഴലുകയാണ് സാധാരണ സമൂഹം പുതുപ്പള്ളി മണ്ഡലത്തിലെ അറുപത് ശതമാനം വോട്ടർമാരും തൊഴിലാളികളും സാധാരണക്കാരുമായതിനാൽ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം വലിയ പ്രതിസന്ധിയാണ് മാത്രവുമല്ല ഓണത്തിന് സൗജന്യ ഭക്ഷ്യ സാധന കിറ്റ് എല്ലാ കാർഡുകാർക്കും നൽകാതിരിക്കുന്നതും ഇടത്തരക്കാരിൽ കടുത്ത അമർഷത്തിന് കാരണമാക്കിയിട്ടുണ്ട് പച്ചക്കറി മത്സ്യം മാംസം എന്നിവയുടെ വിലക്കയറ്റവും സാധാരണക്കാരുടെ ജീവിതം വഴിമുട്ടിച്ചിരിക്കുന്നു പുതുപ്പള്ളിയിലെ ഏറ്റവും പ്രധാന കൃഷിയും ജീവിത മാർഗവും റബ്ബറാണ് റബ്ബർ കർഷകർ വിലയിടിവിന് നടുവിൽ ജീവിതം തള്ളി നീക്കാൻ പെടാപ്പാടുപെടുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് റബ്ബർ വില സ്ഥിരതാ പദ്ധതിയിൽ മാസങ്ങളായി സബ്സിഡി വിതരണം മുടങ്ങിക്കിടക്കുന്നതും സർക്കാരിന്റെ ഇമേജിനെ സാരമായി ബാധിക്കുന്ന പ്രശ്നമാണ് മാത്രവുമല്ല മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനും സി പി എമ്മിന് സാധിക്കില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ ഉയരുന്ന ആരോപണം മുതൽ ദുബായ് കേന്ദ്രീകരിച്ചുള്ള വൻകിട ബിസിനസ്സുകൾ വരെ പ്രചാരണ വിഷയമായി മാറും പാവകളുടെ പാർട്ടിയാണെന്നും തൊഴിലാളികളുടെ പാർട്ടിയാണെന്നും പറയുന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ളവരുടെ കോടീശ്വര ജീവിതവും ഓരോ നേതാവിന് നേരെ ഉയരുന്ന വമ്പൻ അഴിമതിയും ഒക്കെ ചെറുക്കാൻ പ്രചാരകർ നന്നേ പാടുപെടും അടിസ്ഥാനപരമായി ജനാധിപത്യ വികാരവും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരുമാണ് പുതുപ്പള്ളിയിലെ വോട്ടർമാർ പുതുപ്പള്ളിയിൽ പ്രചാരകരുടെ എണ്ണം കുറയുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുമായി ആയിരം പ്രവർത്തകരെ പുതുപ്പള്ളിയിൽ എത്തിച്ച് വീട് കയറി പ്രചാരണം നടത്താനാണ് തീരുമാനം വീടുകൾ കേന്ദ്രീകരിച്ച് ക്ലാസുകൾ നടത്താനും മാണി വിഭാഗത്തെ മുന്നിൽ നിർത്താനും പാർട്ടി ആലോചിക്കുന്നുണ്ട് പാർട്ടിയുടെ മുൻനിര നേതാക്കൾ എത്തിയാൽ പോലും ജനക്കൂട്ടം ഉണ്ടാവില്ലെന്ന ആശങ്കയിൽ എല്ലാ സമ്മേളനങ്ങൾക്കും ആയിരം പേരെ ഉറപ്പിക്കണമെന്നാണ് പാർട്ടി തീരുമാനം ഇതിനായി മണ്ഡലത്തിന് പുറത്തുനിന്ന് ഓരോ യോഗങ്ങൾക്കും ആളെ എത്തിക്കാനുള്ള നിർദ്ദേശം ഏരിയ കമ്മിറ്റികൾക്കും ലോക്കൽ കമ്മിറ്റികൾക്കും നൽകിയിട്ടുണ്ട് എന്നാൽ ക്രമസമാധാന പ്രശ്നത്തെക്കാൾ അതിരൂക്ഷമായി മാറിയിരിക്കുന്ന വിലക്കയറ്റത്തിനെതിരെ മറുപടി പറയാൻ സർക്കാരിന് വാക്കുകളില്ല സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രത്തോളം വിലക്കയറ്റം നേരിടേണ്ടി വന്ന കാലഘട്ടം വേറെയുണ്ടായിട്ടില്ല ഇതിനെ സി പി എം എങ്ങനെ പ്രതിരോധിക്കും എന്നതാണ് പ്രസക്തമായ ചോദ്യം ന്യൂസ് ഡെസ്ക് മലയാള വാർത്ത